തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെ തുടർന്ന് രോഗി മരിച്ച സംഭവം വലിയ തോതിലുള്ള വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും ചർച്ചകൾക്കുമൊക്കെയാണ് വഴിയൊരുക്കിയത്. ഈ ദിവസം വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഡോക്ടർമാർക്കെതിരെ ആരോഗ്യവകുപ്പ് നടപടിയെടുത്തിരിക്കുകയാണ്. അവരുടെ ഭാഗത്ത് ഗുരുതര അനാസ്ഥ സംഭവിച്ചു എന്നുള്ള കാര്യമാണ് ആരോഗ്യവകുപ്പിനെ ബോധ്യപ്പെട്ടിരിക്കുന്നത്. നെഫ്രോളജി വിഭാഗത്തിൻ്റെയും ഒപ്പം തന്നെ യൂറോളജി വിഭാഗത്തിൻ്റെയും തലവന്മാർക്കെതിരെയാണ് ആരോഗ്യവകുപ്പ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. രണ്ട് ഡോക്ടർമാരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുമുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് ഈ ആംബുലൻസിൽ നിന്ന് വൃക്കയുമായി സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിനുള്ളിൽ സമീപത്തെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഓടിപ്പോയ ഒരാൾ മെഡിക്കൽ പ്രൊഫഷനുമായി ബന്ധമില്ലാത്ത ആളാണെന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതൊരു ഗുരുതര വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. ആശുപത്രി അധികൃതരോ പ്രത്യേകിച്ച് ഈ ഡോക്ടർമാരോ നേഴ്സുമാരോ ഉൾപ്പെടെയുള്ളവരാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. ഒരു അവയവം അത്തരത്തിലുള്ള അലക്ഷ്യമായി കുതറിയോടി ഒരാൾ അകത്തേക്ക് കടന്നു പോകാൻ പാടില്ല എന്നുള്ള കാര്യമൊക്കെ തന്നെ മെഡിക്കൽ എത്തിക്സിൽ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അയാൾക്കെതിരെ കൃത്യമായി സ്വാഭാവികമായും നടപടി വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്താണ് ഈ ഒരു പ്രോട്ടോകോളിൽ സംഭവിച്ച വീഴ്ച എന്നുള്ള കാര്യമാണ് സീ മലയാളം ന്യൂസ് വാർത്താ സംഘം പരിശോധിക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള പ്രതികരണം നടത്താൻ ഡോക്ടർ ബിനോയ് സീ മലയാളം ന്യൂസിനൊപ്പം ചേരുന്നതാണ്. വസ്തുതപരം ഞാൻ അന്വേഷിച്ചു മനസ്സിലാക്കിയെന്നു പറഞ്ഞാൽ ഈ കിഡ്നി കൊണ്ടുവരുന്നത് സാധാരണ നമ്മളൊരു ലാഘവത്തോടെ കൊണ്ടുവരുന്ന ഒരു സാധനമല്ല. ആ കിഡ്നി കൊണ്ടുവരുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ രണ്ട് ഡോക്ടർമാർ, ഒരു ന്യൂറോളജിസ്റ്റും ഒരു നെഫ്രോളജിസ്റ്റും കിഡ്നിയുടെ കൂടെ അക്കമ്പിന് ചെയ്യുന്നുണ്ട്. അവർ കൃത്യമായ ദൗത്യം, ഒരു ദൗത്യം തന്നെയാണ്, ആ ദൗത്യം എങ്ങനെ പൂർത്തീകരിക്കണമെന്ന് കൃത്യമായ ഇൻസ്ട്രക്ഷൻസ് കൊടുത്താണ് അവരെ വരുന്നത്. അത്രയും റിസ്ക് എടുത്ത് ആ ഡ്രൈവർ ഓടിച്ചിവിടെ എത്തി ആ ഡ്രൈവറിൻ്റെ നല്ല മനസ്സിനെ റിസ്ക്കിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. ഇവിടെ വന്നതിന് ശേഷം ആ കിഡ്നി തീർച്ചയായും എടുത്ത് എത്തിക്കേണ്ടത് ഈ ഡോക്ടർമാരുടെ ഉത്തരവാദിത്തമാണ്. അതിനിടയിൽ ഇതെന്ത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അന്വേഷിക്കപ്പെടേണ്ടതാണ്. അതിനകത്ത് എനിക്ക് രണ്ടാമതൊരു അഭിപ്രായമില്ല. ഞായറാഴ്ചയായിട്ട് പോലും ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് ഡോക്ടർ ബിനോയ് പറയുന്നത്. കൃത്യമായ സജ്ജീകരണങ്ങളോടുകൂടിയായിരുന്നു ഈ ശസ്ത്രക്രിയയെ ഡോക്ടർമാർ നേരിട്ടതെന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ്. ഈ ആംബുലൻസിൽ നിന്ന് വൃക്കയടങ്ങിയ ഈ പെട്ടിയുമായി അകത്തേക്ക് ഓടിക്കേറിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടക്കണമെന്നും അത് സംബന്ധിച്ചുള്ള വീഴ്ചയുണ്ടെങ്കിൽ അത് സംബന്ധിച്ചുള്ള കൃത്യമായ നിയമ നടപടികൾ ബന്ധപ്പെട്ടവർ സ്വീകരിക്കട്ടെ എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. ഞങ്ങളെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഡോക്ടർമാരാണ്. ഞങ്ങൾ ഓപ്പറേഷൻ തിയേറ്റർ റെഡിയായിരുന്നു, റെസിപ്പിയൻ്റ് തയ്യാറായിരുന്നു, കിഡ്നി കൊണ്ടുവന്ന രണ്ട് ഡോക്ടർമാരാണ്. അവരെ കൊണ്ട് ഇവിടെ ഈ പോർട്ടിക്കോയിൽ അവർക്ക് കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ അതെടുത്ത് സമാധാനമായിട്ട് എത്തിക്കാനുള്ള സാഹചര്യമുണ്ട്. കാരണം 18 മുതൽ 24 മണിക്കൂർ വരെ എന്തുകൊണ്ടാവണം ഡോക്ടർ, ഈ ഓപ്പറേഷൻ തിയേറ്റർ പോലും അറിയാതെ ഈ വൃക്ക എടുത്തുകൊണ്ട് ഓടിയ ആൾ ഇത്തരത്തിലൊരു ആശയക്കുഴപ്പത്തിലേക്ക് പോയി എടുത്തുകൊണ്ട് ഓടിയ ആളിനെ നമുക്ക് തീർച്ചയായിട്ടും കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അത് ഏത് സാഹചര്യത്തിൽ അദ്ദേഹം എടുത്തുകൊണ്ട് ഓടി എന്നുള്ളത് എടുക്കാൻ ഒരിക്കലും സാധാരണക്കാരനെ എടുക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അത് ഗുരുതരമായ തെറ്റാണ്, ഇനി ഒരിക്കലും പാടില്ല. അത് അദ്ദേഹത്തിന് അറസ്റ്റ് വരെ ചെയ്യാവുന്ന കാര്യമാണ്. കാരണം ഡോക്ടർമാരവിടെ ഉണ്ടല്ലോ, ഞങ്ങൾ ആംബുലൻസിനകത്ത് രണ്ട് ഡോക്ടർമാരുണ്ട്, തിയേറ്ററിനകത്ത് ഹോസ്റ്റൽ ഡോക്ടർമാരുണ്ട്, അകത്ത് ഡോക്ടർമാരുണ്ട്. ആൾ പെട്ടിയെടുത്തുകൊണ്ട് ഓടിയുള്ള സാഹചര്യം ഇത്രയും ക്രൗഡിനിടയിൽ എങ്ങനെ ഉണ്ടായെന്നുള്ളത് തികച്ചും അന്വേഷിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ആംബുലൻസിൻ്റെ യാത്ര ഏകോപിപ്പിച്ചത് ഈ ആംബുലൻസിൻ്റെ മിഷൻ കോർഡിനേറ്റർ അരുൺ ദേവ് ആയിരുന്നു. അദ്ദേഹമാണ് ആംബുലൻസിൽ നിന്ന് വൃക്കയടങ്ങിയ പെട്ടിയുമായി മെഡിക്കൽ കോളേജിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലേക്ക് ഓടിക്കയറിയത്. അരുൺ ദേവിൻ്റെ പ്രതികരണത്തിലേക്കൊന്ന് പോയി വരാം. സാർ, അവിടെ ഡോക്ടർമാരാരും ഇല്ല, തന്നെ ഇല്ലായിരുന്നു. ഡോക്ടർമാരില്ല, സെക്യൂരിറ്റി ജീവനക്കാരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ എടുത്തുകൊണ്ട് ഓടിയത്. ഒരു ജീവനാണ് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ്, വേറൊരാൾക്കുള്ള ഒരു ജീവനല്ല, നമുക്ക് സ്വന്തമായിട്ടുള്ള ജീവനാണെന്ന് കരുതി മാത്രമാണ് അങ്ങനെ ഒരു ചെയ്യേണ്ടി വന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്ക് ഈ നിമിഷം വരെ അതൊരു തെറ്റായിട്ട് എനിക്കിതിൽ തോന്നിയിട്ടില്ല. ഞാൻ ചെയ്തതിങ്ങനെ ഒരു നല്ല പ്രവൃത്തി എന്നാണ് എനിക്കും മനസ്സിൽ ഇപ്പോഴും തോന്നിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മെഡിക്കൽ കോളേജ് പോലീസിന് ഈ ആശുപത്രി അധികൃതർ പരാതി നൽകുമെന്നുള്ള കാര്യം പറയുന്നുണ്ട്. നിയമപരമായി ഈ സംഭവത്തെ നേരിടാൻ തന്നെയാണോ തീരുമാനം? സാർ, ഇത് നിയമപരമായി ചെയ്യാനായിട്ട് ഞാൻ വേറെ തെറ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഒരു മോഷണ കേസോ ഒരു പീഡനമോ ഒന്നല്ല നടത്തിയിരിക്കുന്നത്, ഞാൻ ഒരു ജീവകാരുണ്യ പ്രവർത്തനമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ധൈര്യമായിട്ട് എനിക്ക് ദൈവം കാണും കൂടെ, അത്രേ ഉള്ളൂ. എന്തായിരുന്നു അന്ന് അവിടെ സംഭവിച്ചത്? ഈ ആശുപത്രിയിൽ ആംബുലൻസ് വന്നിറങ്ങിയ സമയത്ത് ഇത് സ്വീകരിക്കാനായി അല്ലെങ്കിൽ ഇത് ഏറ്റുവാങ്ങാനായി ഡോക്ടർമാരൊന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ലേ? അവിടെ ഡോക്ടർമാർ ആരും ഇല്ലായിരുന്നു. ഡോക്ടർമാർ ആരും ഇല്ല. സെക്യൂരിറ്റിമാരെ നമ്മൾ ചെന്ന് പറഞ്ഞപ്പം തന്നെയാണ് അവരറിഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടെന്ന്. പിന്നെ അത് പിന്നെ പെട്ടെന്നായതുകൊണ്ട് നമ്മൾ തന്നെ എടുത്തുണ്ടെങ്കിൽ പെട്ടെന്ന് ഓടിയതേ ഉള്ളൂ. ഓടിയതല്ല, നമ്മൾ തിയേറ്ററിലോട്ടാണ് ഓടിയത്. അവിടെ സെക്യൂരിറ്റി നമുക്ക് വഴി കാണിച്ചത് സെക്യൂരിറ്റിയാണ് ലിഫ്റ്റ് ഓൺ ചെയ്തതെന്ന്. നമ്മളെ കൂട്ടത്തിൽ ഈ വണ്ടിയിലുണ്ടായിരുന്ന ഡോക്ടറും കൂടെ ഉണ്ടായിരുന്നു, അല്ലെ നമ്മൾ ഒറ്റയ്ക്കല്ലേ എടുത്തുകൊണ്ട് ഓടിയത്. ഇന്ന്
എന്നാൽ ഇപ്പോൾ ആശുപത്രി അധികൃതർ പറയുന്നത് നിങ്ങൾ ആ പെട്ടിയും തട്ടിപ്പറിച്ചുകൊണ്ട് ഓടി അങ്ങനെ ഈ ഓപ്പറേഷൻ തിയേറ്റർ മാറി അങ്ങനെയാണ് സമയം വൈകി ഈ ശസ്ത്രക്രിയ കൃത്യസമയത്ത് നടത്താൻ കഴിയാതിരുന്നത് എന്നുള്ള കാര്യമാണ്. ചുമ്മാണ് സാർ, ചുമ്മാ ഒരിക്കലും അല്ല. എന്താണ് അവർ നമ്മൾ വൈകിട്ട് 5 മണിക്ക് ഇത് കൊണ്ടുവരുന്നത്, അവർ രാത്രി 9 മണിക്കാണ് അവിടെ എല്ലാം പ്രിപ്പയർ ആയി തുടങ്ങി അവർ സർജറി തുടങ്ങാൻ തന്നെ വൈകിയത് അവരുടെ ഭാഗത്താണ്. എൻ്റെ ഭാഗത്തല്ല തെറ്റ്, നമ്മളെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല. ആംബുലൻസ് കൃത്യസമയത്ത് 5 മണിക്ക് തന്നെ ഓടി കയറുകയും ചെയ്തു, നമ്മൾ ഈ സാധനം 5 മിനിറ്റിനകത്ത് തന്നെ മുകളിൽ എത്തിക്കുകയും ചെയ്തു. പിന്നെ വന്നേക്കണം എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് അവർ ഓപ്പറേഷൻ തിയേറ്റർ അടച്ചിട്ടിരുന്നു. ആ ഒരു ഇതിൽ മാത്രമേ വിട്ടുവീഴ്ച മാത്രമേ വന്നിട്ടുള്ളൂ. പെട്ടെന്നൊരു ജീവൻ രക്ഷിക്കാൻ താൻ ശ്രമിച്ചുവെന്നാണ് അരുൺദേവ് പറയുന്നത്. മറ്റൊന്നും തൻ്റെ കൺമുൻപിൽ ഉണ്ടായിരുന്നില്ല. ഒരാളുടെ അവയവം മറ്റൊരാൾക്ക് വച്ചുപിടിപ്പിച്ചുകൊണ്ട് അയാളുടെ ജീവൻ നിലനിർത്തുന്നതിനായുള്ള പോരാട്ടത്തിൽ താൻ കൂടെ ഓടിയതാണ്. അങ്ങനെയാണ് അകത്തേക്ക് ഈ വൃക്കയടങ്ങിയ പെട്ടിയുമായി ഓടിക്കയറിയത്. പിന്നെ അവിടെ അകത്തേക്ക് കയറിയപ്പോൾ ഓപ്പറേഷൻ തിയേറ്റർ സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പമുണ്ടായതായും അദ്ദേഹം പറയുകയാണ്. അല്ലാതെ തൻ്റെ ഭാഗത്ത് നിന്ന് മറ്റൊരു ദുരുദ്ദേശവും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ടായില്ല എന്നുള്ള കാര്യവും അദ്ദേഹം സീ മലയാളം ന്യൂസിനൊപ്പം പങ്കുവയ്ക്കുന്നു. ആരും കണ്ടില്ല, ആരും വന്നില്ല എന്നുള്ള സാഹചര്യം വന്നതുകൊണ്ടാണ് നമ്മൾ തന്നെ ഓടി വന്ന് എടുത്തും കൊണ്ട് മുകളിലോട്ട് കയറി ഓടിയത്. നമ്മളെ കൂട്ടത്തിൽ ആ പെട്ടിയുടെ മറ്റേ സൈഡിൽ പിടിക്കാനായിട്ട് ഡോക്ടർ ഉണ്ടായിരുന്നു. പിന്നെ ഡോക്ടറെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റത്തില്ല, നല്ല വെയിറ്റ് ഉണ്ട്. ഐസ് ബോക്സ് ആണ്, ഐസ് ബോക്സ് അടങ്ങിയ സാധനവും വൃക്ക ഇതെല്ലാം കൂടെ നമ്മൾ നല്ല വെയിറ്റ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ 3 പേര് ചേർന്ന് തന്നെ എടുത്തുകൊണ്ട് ഓടിയത്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 പേരായിട്ടാണ് മുകളിലോട്ട് എത്തിച്ചത്. എന്ന് പറഞ്ഞാൽ കൈ നല്ല കഴക്കി. ഈ ആംബുലൻസ് വാഹനത്തിൽ വന്ന ഡോക്ടർ പുറത്തിറങ്ങിയിരുന്നില്ലേ ആ സമയം? ഉണ്ടായിരുന്നു, കൂടെ ഉണ്ടായിരുന്നു. ആ പുള്ളിക്കാരനായിരുന്നു ഈ സാധനം വണ്ടിക്കകത്ത് നിന്ന് പുറത്തോട്ട് ഇറക്കി തന്നെ. വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയയെ തുടർന്ന് രോഗി മരിച്ച സംഭവത്തിൽ കഴിഞ്ഞ ദിവസം ദ്രുതഗതിയിലാണ് ആരോഗ്യവകുപ്പിൻ്റെ അന്വേഷണ നടപടികൾ പുരോഗമിച്ചത് എന്നുള്ളതാണ് ശ്രദ്ധേയം. ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയോട് ആരോഗ്യമന്ത്രി തന്നെ നേരിട്ട് സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനായി ആവശ്യപ്പെടുന്നു. അതിന് പ്രകാരം ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആശാ തോമസ് ഈ ഇതുമായി ബന്ധപ്പെട്ട് ഈ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ നെഫ്രോളജി, യൂറോളജി എന്നീ വിഭാഗങ്ങളിലെ തലവന്മാർക്കെതിരെയും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്താണ് ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലും ഒപ്പം തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലും സംഭവിച്ചത് എന്നുള്ള കൃത്യമായ റിപ്പോർട്ട് മന്ത്രിക്ക് കൈമാറുന്നു. തുടർന്നാണ് ഈ ഡോക്ടർമാർക്കെതിരെ നടപടി വരുന്നത്. അങ്ങനെ 2 ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്തുള്ള നടപടികളിലേക്ക് ആരോഗ്യവകുപ്പ് കടക്കുന്നു. ഈ സംഭവത്തിൽ അന്വേഷണ വിധേയമായിട്ടാണ് 2 ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സമഗ്രമായിട്ടുള്ള വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുന്നതിന് ആരോഗ്യ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം, സർക്കാർ ആശുപത്രികളിൽ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുന്ന ഓരോ വ്യക്തിയും പ്രധാനപ്പെട്ടതാണ്, ഓരോ വ്യക്തിയുടെയും ജീവനും പ്രധാനപ്പെട്ടതാണ്. അതിന് ഡോക്ടർമാർക്ക് ഉത്തരവാദിത്തമില്ലെങ്കിൽ പിന്നെ ആർക്കാണ് ഉത്തരവാദിത്തം ഉള്ളത്? വിദ്യാർത്ഥികൾക്കോ? കാലാകാലങ്ങളായി തുടർന്നു വരുന്ന ചില രീതികൾ ആ രീതിയിൽ മുന്നോട്ട് പോകാൻ ഒരു കാരണവശാലും സർക്കാർ അനുവദിക്കില്ല. അപ്പോൾ അതിൽ വളരെ കർശനമായിട്ടുള്ള, വളരെ കൃത്യമായ അന്വേഷണം നടത്തും. സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തുകയും ആ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടിന്മേൽ തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. അതിൽ സർക്കാർ വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകും, അതിലൊരു മാറ്റവുമില്ല. തുടർന്ന് KGMCT ആരോഗ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ തിരിയുകയാണ്. കടുത്ത ആൾക്ഷാമം ആ ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ദിവസങ്ങളിൽ പോലും 3-4 ഡോക്ടർമാരാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചുമതലകൾ നിർവഹിക്കുന്നത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതുകൊണ്ട് 2 വിഭാഗങ്ങളിലെ ഡോക്ടർമാർക്കെതിരെ മാത്രം നടപടി എടുത്ത് തങ്ങളുടെ മനോവീര്യം തകർക്കുന്ന ഒരു നടപടികളിലേക്ക് സർക്കാർ പോകരുത് എന്നുള്ള കാര്യം അവർ പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധ ഭാവി പരിപാടികൾ ചർച്ച ചെയ്യാനായി ഇവർ യോഗം ചേരുന്നു. അത്തരം സമര പരിപാടികളിലേക്ക് ഇവർ കടക്കുന്നു. സമഗ്രമായ ഒരു അന്വേഷണം നടത്താതെ സൂപ്രണ്ടിനെ നമ്മുടെ വകുപ്പുതല മേധാവികൾക്കെതിരെയുള്ള നടപടി തികച്ചും അപലപനീയമാണ്. എവിടെയാണ് വീഴ്ച പറ്റിയത്, ആ വീഴ്ചകൾ ഇനി ആവർത്തിക്കാൻ പാടില്ല. എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വീഴ്ചകൾ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ്. ആ രീതിയിൽ അന്വേഷണം വരേണ്ടതിന് പകരം ഇത്രയും സുത്യർഹമായ രീതിയിൽ 104 അതായത് പാവങ്ങളിൽ പാവങ്ങൾക്ക് അവർക്ക് അത്താണിയായ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഇത്രയും സുസ്ഥിരമായ രീതി സേവനം നൽകിയ ഡോക്ടർമാർക്കെതിരെ ഇങ്ങനെ നടപടി വന്നത് അപലപനീയമാണ്. വൃക്കയടങ്ങിയ പെട്ടിയുമായി മെഡിക്കൽ കോളേജിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലേക്ക് ഓടിക്കയറിയ ആളുടെ പ്രതികരണം നമ്മൾ കണ്ടു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡോക്ടർമാരുടെ ഭാഗത്ത് യാതൊരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഡോക്ടർ ബിനോയും പറഞ്ഞു വയ്ക്കുകയാണ്. എന്നാൽ പ്രത്യക്ഷമായ പ്രകടമായ അനാസ്ഥ ഈ സംഭവത്തിൽ ഉണ്ടായെന്ന് സർക്കാരിന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് 2 ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്ത് അവർക്കെതിരെയുള്ള അന്വേഷണ നടപടികൾ തുടരുന്നത്. സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്താനും ആരോഗ്യമന്ത്രി ഉത്തരവിട്ടിരിക്കുകയാണ്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇനി ഇത്തരത്തിലൊരു
സംഗതി നമ്മുടെ തിരുവനന്തപുരത്ത് നടക്കാതിരിക്കാൻ, പ്രത്യേകിച്ച് കേരളത്തിൽ നടക്കാതിരിക്കാനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ആരോഗ്യവകുപ്പ് സ്വീകരിക്കുന്നത് എന്ന് നമുക്കിതിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഇനി ഇത്തരത്തിലൊരു സംഭവം നമ്മുടെ ആരോഗ്യ സംവിധാന രംഗത്ത് പോലും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. തിരുവനന്തപുരത്ത് നിന്ന് അഭിജിത്ത് ജെ, സീ മലയാളം ന്യൂസ്.